മിനിസ്റ്റർ നമ്മൾ ഇത് ഡിബേറ്റിങ്ങിനല്ല ബട്ട് ഇഫ് യു വാണ്ട് എ ക്ലാരിഫിക്കേഷൻ ഫ്രം മീ യു ക്യാൻ റൈസ് അല്ല ഈ വിഷയത്തിൽ ആവശ്യത്തിന് നമ്മൾ സംസാരം കഴിഞ്ഞു ഗവൺമെന്റ് ഒരു പൊസിഷൻ എടുത്തു പ്രതിപക്ഷം ഒരു വ്യത്യസ്ത പൊസിഷൻ എടുത്തു ഇനി അത് കൺവിൻസ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല ഇതൊന്ന് കണക്കൂടിയണം ഈ സാഹചര്യത്തിൽ സി എ ജി റിപ്പോർട്ടിന്റെ 2019 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ പേജ് 41 മുതൽ 43 വരെയുള്ള കിഫ്ബി സംബന്ധിച്ച പരാമർശങ്ങളും സമ്മറിയിലെ രേഖപ്പെടുത്തലുകളും നിരാകരിക്കുന്നു. സറങ്ങൂടെ പറഞ്ഞ തെറ്റായ വാദഗതിയാണ്. സതീശൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ നടപടിച്ചട്ടങ്ങളുടെ റൂൾ 242 അനുസരിച്ച് പി എ സിയുടെ ചുമതലയാണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുക. എത്തിക്സ് കമ്മിറ്റി അല്ല, അവർ നോക്കുന്ന വിഷയം വേറെയാണ്. അങ്ങ് പറഞ്ഞ കമ്മിറ്റി പരിശോധിച്ചു. യു ആർ റീസ്റ്റേറ്റിംഗ് യുവർ പൊസിഷൻസ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീസ്റ്റേറ്റ് ചെയ്തോട് കാര്യമില്ല. നമ്മൾ പോയിന്റ് മനസ്സിലായി, സാറ് പറഞ്ഞതിന്റെ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പി എസ് സിയുടെ അധികാരം എന്ന് പറയുന്നത് ഒരു ഡെലഗേറ്റഡ് ഫങ്ഷനാണ്. ഈ സഭ ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അസാധാരണമായ സാഹചര്യം ഞാൻ പറഞ്ഞു സർ, ഇവിടെ പ്രീമ ഫാസി തെറ്റ് അടിസ്ഥാനരഹിതം എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ളത് പ്രഥമ ദൃഷ്ടിയെ തന്നെ തള്ളാവുന്നതാണ്. ആർക്കും തർക്കമില്ലല്ലോ നടപടിക്രമം പാലിച്ചിട്ടില്ല, സംസ്ഥാന സർക്കാരിനെ കേട്ടിട്ടില്ല എന്ന്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇത് ഇങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധമാണ്. അതിലെ റിപ്പോർട്ട് വായിച്ചോണം. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് തള്ളിക്കളഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കണമെങ്കിൽ 293 വേണം, അതിന്റെ അനുവാദം ഇല്ല, ഭരണഘടനാ വിരുദ്ധമാണ് ഈ വായ്പ എന്ന്. നോ ലെജിസ്ലേറ്റീവ് അതോറിറ്റി കോമ്പിറ്റൻസ്. സർ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വെച്ചത്. അപ്പോ കുറച്ച് നാളായി ഞാൻ ഇന്നലെ എ ജിയുടെ പേര് പറഞ്ഞു, ഞാൻ പിൻവലിക്കുകയും ചെയ്തു. പറഞ്ഞത് എന്തിനാന്ന് പറയട്ടെ, സദുദ്ദേശം ഇന്നുള്ള എ ജിയെ കുറിച്ചല്ല, അത് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമേ പേര് പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന എ ജി ഈ സംസ്ഥാനത്തെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ വിവാദങ്ങൾ സൃഷ്ടിക്കാം. പത്രങ്ങൾക്ക് എ ജി എന്ന് പറയുന്നില്ല, അവിടെ ചില സ്രോതസ്സുകൾ ചോർത്തിക്കൊടുക്ക. ഈ ഓഡിറ്റിനെ കുറിച്ച് ഇപ്പോഴും വീണ്ടും പറഞ്ഞല്ലോ പ്രതിപക്ഷേതാവ്. ഈ വിവാദങ്ങൾ ബോധപൂർവ്വമുണ്ടാക്കി, അത് രാഷ്ട്രീയ നിഷ്പക്ഷതയല്ല കഥ. സോ ഈ സംസ്ഥാനത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുക്കും. ആൻഡ് ഈ പ്രമേയം അംഗീകരിക്കുന്ന വഴി ഈ നിയമസഭ കേന്ദ്ര സർക്കാരിന് വിവിധ ഏജൻസികൾക്ക് ഒരു സന്ദേശം കൊടുക്കണമെന്ന്, ഒരു മെസ്സേജ്. എന്ത്? സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും നിലപാട് സ്വീകരിക്കും എന്നുള്ള സന്ദേശമാണ് ഈ പ്രമേയം പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.